മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന പെൺകുട്ടി. വെറും 15 വയസ്സ് മാത്രമായിരുന്നു അന്ന് അവൾക്ക് പ്രായം. ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ തളർന്നിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായാണ്. മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന പെൺകുട്ടി. വെറും 15 വയസ്സ് മാത്രമായിരുന്നു അന്ന് അവൾക്ക് പ്രായം. മരണത്തിന് മുന്നിൽ തോറ്റുകൊടുക്കുവാൻ അവൾ തയ്യാറായിരുന്നില്ല. അവളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ അവൾക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിൽ നിന്നും അതിസാഹസികമായി അവൾ രക്ഷപ്പെട്ടു. തുടർന്ന് ബെഡിൽ നിന്നും എഴുന്നേൽക്കുവാനും പരസഹായമില്ലാതെ നിൽക്കുവാനുമുള്ള തയ്യാറെടുപ്പായിരുന്നു. അതിനുവേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിലും അവൾ വിജയം കൈവരിച്ചു. ജീവൻ വരെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു അപകടത്തിൽ നിന്നും അവൾ രക്ഷപ്പെട്ടെങ്കിലും പെൽവിസിനേറ്റ ഗുരുതര പരിക്ക് അവളെ കിടപ്പ് രോഗിയാക്കി. എന്നാൽ അതിലൊന്നും തളർന്നു പോകുവാൻ ഈ 15-കാരി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുവാൻ വേണ്ടി അവൾ ആ കിടക്കയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് വെറും 3 മാസം കൊണ്ടായിരുന്നു. വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുവാനായി തുടങ്ങി. അവൾക്കൊപ്പം ആ യാത്രയിൽ ഉടനീളം അവളുടെ കുടുംബവും ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് തന്നെയാണ് അവളെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനായി പ്രചോദിപ്പിച്ചതും. ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആയ ഡോക്ടർ ഉത്കർഷ് കുൽശ്രേഷ്ഠയാണ് ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. തന്റെ ജീവിതത്തിലുണ്ടായ ഒരു സന്തോഷമാണ് ഡോക്ടർ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. തന്റെ രോഗിയായ ഈ 15-കാരിയുടെ ജീവിതം തനിക്കും ഒരു പ്രചോദനമാണെന്നാണ് ഡോക്ടർ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ പെൺകുട്ടിയുടെ ചികിത്സയുടെ എല്ലാ ഘട്ടങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഡോക്ടർ കാണിച്ചു തരുന്നുണ്ട്. വളരെയധികം വേദനയോടുകൂടി കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുന്നത് മുതൽ പരസഹായമില്ലാതെ വളരെ കൂളായി സിമ്പിളായി ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നത് വരെയുള്ള പെൺകുട്ടിയുടെ യാത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡോക്ടർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. തന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, അല്ലെങ്കിൽ ഇതോടുകൂടി തന്റെ ജീവിതം തീർന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈ പെൺകുട്ടി ഒരു മാതൃകയും പ്രചോദനവും തന്നെയാണ്.